നമസ്കാരം വെൽക്കം ടു തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോണർ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് ജ്ഞാനപീഠം നേടിയ മലയാളികൾ അവരുടെ അനുബന്ധ വിവരങ്ങൾ അല്ലെങ്കിൽ ജ്ഞാനപീഠത്തെ പറ്റിയുള്ള അനുബന്ധ വിവരങ്ങൾ എന്ന് പറയുന്ന ഒരു കൊച്ചു ടോപ്പിക്കാണ് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പൊ നമുക്കങ്ങ് തുടങ്ങിയേക്കാം നമുക്കറിയാം സാഹിത്യ മേഖലയിൽ ദേശീയ തലത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡാണ് എന്ത് ജ്ഞാനപീഠം എന്നറിയപ്പെടുന്നത് അപ്പൊ ജ്ഞാനപീഠത്തിന്റെ ഹിസ്റ്ററി നമുക്ക് ആദ്യം നോക്കാം ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് സ്ഥാപിച്ചത് ശാന്തി പ്രസാദ് ജൈനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ഇത് സ്ഥാപിക്കുന്നത് എന്താണ് ഭാരതീയ ജ്ഞാനപീഠ ട്രസ്റ്റ് സ്ഥാപിച്ചത് ശാന്തി പ്രസാദ് ജൈനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് എന്നാൽ ജ്ഞാനപീഠ അവാർഡ് കൊടുത്തു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതലാണ് എന്ന് മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മുതലാണ് ജ്ഞാനപീഠ അവാർഡ് കൊടുത്തു തുടങ്ങിയത് അപ്പം അതിനകത്ത് നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജ്ഞാനപീഠ അവാർഡ് കൊടുത്തു തുടങ്ങിയപ്പോൾ ആദ്യമായി ജ്ഞാനപീഠ അവാർഡ് കിട്ടിയത് ഒരു മലയാളിക്കാണ് അദ്ദേഹത്തിൻ്റെ പേരാണ് ജി ശങ്കരക്കുറുപ്പ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിനാലിൽ ഭാരതീയ ജ്ഞാനപീഠം ട്രസ്റ്റ് ജെയിൻ ശാന്തി പ്രസാദ് ജെയിൻ സ്ഥാപിക്കുന്നു ശേഷം അറുപത്തി അഞ്ച് മുതൽ കൊടുത്തു തുടങ്ങി ആദ്യം കിട്ടിയ ആള് ജി ശങ്കര കുറുപ്പായിരുന്നു അത് നമുക്ക് പിന്നെ പറയാം സാഹിത്യ മേഖലയിൽ ദേശീയ തലത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണിത് സമ്മാന തുക ചോദിച്ചിട്ടുണ്ട് പതിനൊന്ന് ലക്ഷം രൂപയും സരസ്വതി ശില്പവുമാണ് സമ്മാനമായിട്ട് നൽകുന്നത് എന്താ പതിനൊന്ന് ലക്ഷം രൂപയും സരസ്വതി ശില്പവുമാണ് സമ്മാനമായിട്ട് നൽകുന്നത് ഇരുപത്തിരണ്ട് ഭാഷകളിലാണ് എന്തു കൊടുക്കുന്നത് ജ്ഞാനപീഠ പുരസ്കാരം കൊടുക്കുന്നത് അപ്പം ഇത്രയും ക്ലിയർ ആണല്ലോ ഇത്രയും ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ജ്ഞാനപീഠം നേടിയ മലയാളികൾ ആരൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആറുപേരാണ് ഇപ്പോൾ വരെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ ആദ്യം നമ്മൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കൊടുത്തു തുടങ്ങിയപ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് കിട്ടി ആർക്കായിരുന്നു ജി ശങ്കരക്കുറിപ്പിനാണ് ആദ്യമായി മലയാളത്തിൽ കിട്ടിയതും ആദ്യമായി ജ്ഞാനപീഠം കിട്ടിയതും ജി ശങ്കരക്കുറുപ്പ് വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ജ്ഞാനപീഠം കിട്ടുന്നത് അറിയാലോ ഇനി സെക്കൻഡ് ആള് എസ് കെ പൊറ്റക്കാട് എന്താണ് എസ് കെ പൊറ്റക്കാടിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ജ്ഞാനപീഠം കിട്ടിയത് രണ്ടാമത്തെ മലയാളി ഏകദേശം പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ എസ് കെ പൊറ്റക്കാടിന് കിട്ടി കിട്ടിയ കൃതി ഒരു ദേശത്തിന്റെ കഥ മൂന്നാമത് തകടി ശിവശങ്കര പിള്ളക്കാണ് കിട്ടിയത് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അപ്പൊ ഒരു കാര്യം ആലോചിക്കുക എൺപത്തിരണ്ട് വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് വരെ ഏതെങ്കിലും ഒരു കൃതിക്ക് മാത്രമായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കൃതി ഇപ്പം ഓടക്കുടൽ എന്ന് പറയുന്ന കൃതി അല്ലെ ഒരു ദേശത്തിന്റെ കഥ അങ്ങനെ ഏതെങ്കിലും ഒരു കൃതിയെ സംബന്ധിച്ചായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അപ്പൊ എൺപത്തിരണ്ടിന് ശേഷം സമഗ്ര സംഭാവന എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരാളുടെ മൊത്തത്തിലുള്ള എന്തൊക്കെ കൃതികൾ അയാൾ എഴുതിയിട്ടുണ്ടോ അതെല്ലാം കൂടെ ചേർന്നിട്ട് സമഗ്ര സംഭാവന എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അവാർഡ് കൊടുക്കാനായിട്ട് തുടങ്ങി അങ്ങനെ തകഴി ശിവശങ്കര പിള്ളയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജ്ഞാനപീഠം കിട്ടിയത് സമഗ്ര സംഭാവനയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കൃതികള് നമ്മൾ ഇത് പഠിച്ചതിനു ശേഷം നോക്കാം അതൊക്കെ ചോദിക്കാറുള്ളതായതുകൊണ്ട് നമുക്ക് അതോടെ നോക്കി അങ്ങ് തീർക്കാം ക്ലാസ് ഇനി നാലാമത്തെ വ്യക്തി എം ടി വാസുദേവൻ നായർക്കാണ് ജ്ഞാനപീഠം കിട്ടിയത് കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് കിട്ടിയത് അദ്ദേഹത്തിനും സമഗ്ര സംഭാവന എന്ന രീതിയിലാണ് ജ്ഞാനപീഠം കൊടുത്തത് അപ്പം ആദ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജി ശങ്കരക്കുറുപ്പ് രണ്ടാമത് എസ് കെ പൊറ്റക്കാട് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒരു ദേശത്തിൻ്റെ കഥ ആദ്യം ഓടക്കുഴൽ മൂന്ന് തകഴി ശിവശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് നാല് വർഷം കഴിഞ്ഞപ്പം സമഗ്ര സംഭാവന അഞ്ചാമത്താൾ നാലാമത്തെ ആളാരാണ് എം ടി വാസുദേവൻ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് പിന്നെ കിട്ടുന്നത് പിന്നെ ഒ എൻ വി കുറിപ്പിന് രണ്ടായിരത്തി ഏഴിൽ കിട്ടി എന്താ ഒ എൻ വി കുറിപ്പിന് രണ്ടായിരത്തി ഏഴിൽ കിട്ടി ദെൻ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ന്യൂസ് ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് എന്ത് കിട്ടി ജ്ഞാനപീഠ അവാർഡ് കിട്ടി അദ്ദേഹം മരണപ്പെട്ട കാര്യമൊക്കെ കറണ്ട് അഫയേഴ്സിനാന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അക്കിത്തം അച്യുതൻ നമ്പൂതിരി ടു തൗസൻഡ് നയൻറ്റീൻ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ജ്ഞാനപീഠം കിട്ടിയ അവസാനത്തെ മലയാളി ആരായിരുന്നു അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ് അപ്പൊ ആറ് പേരുടെ ഡീറ്റെയിൽസും വർഷവും ഈ ആദ്യത്തെ മൂന്ന് രണ്ട് കൃതികളുണ്ടല്ലോ അതും നിങ്ങൾ ഓർത്തിരിക്കണം നോട്ട് ചെയ്തോളൂ ഇനി അനുബന്ധ വിവരങ്ങൾ നമ്മൾ കുറച്ച് നോക്കാം പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളത് ജ്ഞാനപീഠം ലഭിച്ച ആദ്യ വനിത ചോദിച്ചിട്ടുണ്ട് ആശാ പൂർണദേവി ബംഗാളി ബംഗാളി സ്ത്രീയാണ് ആശാ പൂർണാദേവി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഇവർക്ക് എന്ത് കിട്ടുന്നത് ജ്ഞാനപീഠം കിട്ടുന്നത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി നോവലിസ്റ്റ് എസ് കെ പൊറ്റക്കാട് കിട്ടിയ വർഷം അറിയാമല്ലോ അപ്പം എസ് കെ പൊറ്റക്കാടാണ് ആദ്യമായിട്ട് ജ്ഞാനപീഠം കിട്ടുന്ന മലയാളി ഓർത്തിരിക്കുക എസ് കെ പൊറ്റക്കാടിൻ്റെ നോവലുകൾ ഒരു സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് നോവലുകൾ ഇവരുടെയൊക്കെ ഒന്ന് നമുക്കൊന്ന് പരിചയപ്പെട്ട് എഴുതി വെച്ചേക്കാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും എന്നാലേ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ എസ് കെ പൊറ്റക്കാടിൻ്റെ നോവലുകളാണ് ഒരു ദേശത്തിൻ്റെ കഥ അറിയാം ഞാനപീഠം കിട്ടിയത് ഒരു തെരുവിൻ്റെ കഥ ബിഷ ഇതൊക്കെ ആരുടെ നോവലാണ് എസ് കെ പൊറ്റക്കാടിൻ്റെ നോവലുകളാണ് തകഴിയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാ ചെമ്മീൻ ഏണിപ്പടികൾ തോട്ടിയുടെ മകൻ അഞ്ച് പെണ്ണുങ്ങൾ നിത്യകന്യക കയർ മുതലായവ ആരുടെയാണ് തകഴി ശിവശങ്കര പിള്ളയുടെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇതിൽ മിക്കതും നമുക്കറിയാവുന്നതാണ് അല്ലേ ഇനി എം ടി വാസുദേവൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കാലം എന്താണ് എം ടി വാസുദേവൻ നായർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് കാലം കേരള സാഹിത്യ അക്കാദമി അതായത് കേന്ദ്ര സാഹിത്യ അക്കാദമി ഇനി കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് നാലുകെട്ട് ഫേമസ് ആണ് അല്ലെ നാലുകെട്ട് വായിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എല്ലാവരും കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എം ടി വാസുദേവൻ നായരുടെ കൃതിയാണ് നാലുകെട്ട് ഓക്കെ ഇനി അക്കിത്തം അഞ്ചുതൻ നമ്പൂതിരിയുടെ അപ്പം രണ്ടായിരത്തി പത്തൊൻപതിൽ ഏറ്റവും അവസാനം ജ്ഞാനപീഠം നേടിയ മലയാളിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വരിയുണ്ട് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം നമ്മുടെ മാന്നാർമത്ത ഈ സിനിമയ്ക്ക് അതൊക്കെ പറയില്ലേ അപ്പൊ അത് ആരുടെ വരികളാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു വരികളാണ് കവിതയുടെ അത് ഏത് കവിതയിലെ നിന്ന് എടുത്തതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന കവിതയിലെ വരികളാണ് എന്ത് വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം അതാരുടെ വരികളാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ ഫേമസ് ആയിട്ടുള്ള വരികളാണ് അത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന ൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഈ രണ്ട് വരികൾ അപ്പം ഇതും പ്രീവിയസ് ചോദിച്ചിട്ടുള്ളതാണ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് നിങ്ങൾ ഇതുകൂടെ നോട്ട് ചെയ്തിട്ടുള്ളൂ അപ്പം നമ്മുടെ ഇതൊരു കൊച്ചു ടോപ്പിക്കല്ലായിരുന്നോ പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ് കുറേ പേർക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് എന്നാലും ഒന്നും കൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്തു പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ചിലപ്പം വൺ മാർക്ക് ക്വസ്റ്റിൻ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നതിനം വരെ ബൈ